പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം വായിക്കാം. യെശയ്യാവ് 41 അധ്യായം 15 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ള പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. ദൈവമെന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചപ്പോൾ 1975 ജനുവരിയിൽ ഞാൻ ചെന്നൈയിൽ ഒരു മുറിക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നേർമുഖമായി ദർശനം നൽകി. എന്നോട് സംസാരിക്കുമ്പോൾ ദൈവം ഇത്ര വാഗ്ദത്തമാണ് എനിക്ക് നൽകിയത്. യെശയ്യാവ് 41 അധ്യായം 8-16 വരെയുള്ള വാക്യങ്ങൾ: ഞാൻ നിനക്ക് വാഗ്ദാനമായി നൽകുന്നു, അപ്രകാരം നീ നടക്കണമെന്ന ഒരു ഉടമ്പടി. അതിൽ ഈ വാക്യമുണ്ടായിരുന്നു. ഇത് വായിച്ചപ്പോൾ തുടക്കത്തിൽ എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ ഞാൻ ശുശ്രൂഷയ്ക്കായി വന്നതിന് ശേഷം ഇതേ സ്ഥലത്ത് ആ കാലത്ത് ശുശ്രൂഷയുടെ ആരംഭകാലത്ത് ഈ കാട്ടിനകത്ത് വന്ന് ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ദൈവമെന്നെ ഇവിടെയാണ് രൂപപ്പെടുത്തിയത്. എന്തിനാണെന്ന് വെച്ചാൽ കറ്റയടിക്കാനായി. കറ്റയടിക്കുക എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ലേ? വയലിൽ നെല്ല് വിളഞ്ഞ ശേഷം മൂത്ത നെല്ലുകതിരുകൾ അറുത്തെടുത്ത് കറ്റക്കളത്തിലിട്ട് അടിക്കാൻ ആരംഭിക്കും. അങ്ങനെ അടിച്ചാലേ നെൽമണികൾ വേറിട്ട് വരികയുള്ളൂ. ഇപ്പോൾ അതിന് മെഷീൻസ് ഉപയോഗിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്, നെല്ലുകൾ വേർതിരിക്കുന്ന യന്ത്രങ്ങൾ. നെൽമണികളെ അത് വേർപ്പെടുത്തും. അതുപോലെ ആത്മാക്കളെ കറ്റക്കളത്തിൽ കൊണ്ടിടാനായി നിന്നെ ഒരു യന്ത്രമാക്കി മാറ്റാൻ, പുതുമയും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി ഞാൻ നിന്നെ മാറ്റുന്നതാണ്. പല്ലേറിയ യന്ത്രമായി എന്നെ മാറ്റുമെന്ന് ദൈവം പറഞ്ഞു. അപ്രകാരം കർത്താവ് എന്നെ മാറ്റി. തുടക്കത്തിൽ അതൊന്നും എനിക്ക് മനസ്സിലായല്ലേ. ഏതോ ശുശ്രൂഷയ്ക്കായി വന്നിരിക്കുന്നു, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നു. എന്നാൽ അതിനുശേഷം എനിക്ക് ശുശ്രൂഷയിൽ കഷ്ടപ്പാടുകളും ഉപദ്രവങ്ങളും ഉണ്ടായി. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കൂടുതലായി കാത്തിരുന്നു. ഉപദ്രവങ്ങൾ അധികമാകും തോറും ഞാൻ ദൈവസാന്നിധ്യത്തെ അന്വേഷിക്കാൻ ആരംഭിച്ചു. ദൈവത്തോടൊത്തിരിക്കണം, ദൈവപാദങ്ങളിലിരിക്കണം, ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ഞാൻ തനിച്ചിവിടെ വരും. വീട്ടിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനാവില്ല. ഈ കാട്ടിനകത്ത് വന്ന് നടന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ബൈബിളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. മുട്ടുകുത്തി പ്രാർത്ഥിക്കും, ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ പാദത്തിൽ കമഴ്ന്ന് വീണ് പ്രാർത്ഥിക്കും. എന്നെ രൂപപ്പെടുത്തിയ സ്ഥലം പുതുമയും പല്ലേറിയതുമായ കറ്റയടിക്കുന്ന യന്ത്രമായി എന്നെ മാറ്റി. നിങ്ങളും ഇന്ന് ഉപദ്രവത്തിലായിരിക്കുന്നുവോ കഷ്ടപ്പാടുകളിലായിരിക്കുന്നുവോ നിങ്ങളെയും രൂപപ്പെടുത്തുന്നതാണ്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് പ്രയോജനമുള്ള പാത്രമാക്കി മാറ്റാൻ. ദൈവം നിങ്ങളെക്കൊണ്ടെന്തോ ചെയ്യാൻ പോകുന്നു. നിങ്ങളെക്കൊണ്ട് ആത്മാക്കളെ സമീപിക്കാൻ പോകുന്നു. നിങ്ങൾ മുഴുവനായും ഒരു ശുശ്രൂഷകനാണ്. നിങ്ങളെ രൂപപ്പെടുത്തിയേക്കാം. ഞാൻ ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, എന്നെയും രൂപപ്പെടുത്തുമോ? നിങ്ങൾ ജോലി ചെയ്താലും ബിസിനസ് ചെയ്താലും യേശുവിന് നിങ്ങളാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. ദൈവത്തെ മഹിമപ്പെടുത്തണം, ആത്മാക്കളെ കൊണ്ടുവരണം. അതിനാണ് രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ സമർപ്പിച്ചാൽ മതി, ദൈവം ഭംഗിയായി നടത്തുന്നതാണ്. പിതാവേ, എന്നെ പല്ലേറിയ യന്ത്രമാക്കി മാറ്റാൻ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ ആഗ്രഹത്തെ നിറവേറ്റാൻ, അങ്ങയുടെ പദ്ധതിയെ നിറവേറ്റാൻ, അങ്ങയുടെ രാജ്യത്തിന് പ്രയോജനകരമായ ഒരു പാത്രമായിരിക്കാൻ. ഞാൻ പഠിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ജീവിക്കുന്ന സ്ഥലത്തും ആത്മാക്കളെ കൊണ്ടുവരാൻ ദൈവമേ എന്നെ രൂപപ്പെടുത്തുന്ന സ്നേഹത്തിനായി നന്ദി. കൂർത്ത പല്ലുകളുള്ള ഒരു യന്ത്രമാക്കി എന്നെ മാറ്റേണമേ. അതിനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.